ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേറ്റം ചാരിതാർത്ഥ്യമുണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കാലം തന്നെ പരിഹരിക്കപ്പെടുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏസ് പറയേണ്ടതാണ്, നോ പറയേണ്ടതാണോ, മിണ്ടാതിരിക്കേണ്ടതാണോ എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും. ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, നമുക്ക് ഒരു ദൈവികമായിട്ടുള്ളൊരു ഇത് ഒരു ചിന്ത നമ്മൾ തരികയാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിലിരുന്ന് ഇവിടെ നിന്ന് ശമ്പളം മേടിക്കുന്ന ഈ സ്ഥാപനം നന്നാക്കി നടത്തി, നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. ബാങ്കിങ് മേഖലയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റാങ്കിൽ പ്രവർത്തിച്ച ഡോക്ടർ വി എ ജോസഫ് സാറിൻ്റെ ഔദ്യോഗിക വിശേഷങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുവാൻ പോകുന്നത് സാറിൻ്റെ കുടുംബവിശേഷങ്ങളും ആത്മീയ വിശേഷങ്ങളുമാണ്. ജോസഫ് സാറ്, റോസി, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ശാലോം ചാനലിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കുടുംബസമേതം വന്നതിന്. എനിക്കതിന് റോസിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സാറിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ തിരക്കിട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയുടെ പങ്കാളിയാകുമ്പോൾ എന്തൊക്കെയാണ് റോസിയുടെ മനസ്സിലെ ചിന്തകൾ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട്? മക്കളെയൊക്കെ വളർത്തുന്ന കാര്യത്തിൽ ഇത്ര തിരക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ ആദ്യകാലങ്ങളിൽ അത്ര തിരക്കില്ലായിരുന്നു, അപ്പോഴെല്ലാ കുടുംബകാര്യങ്ങളിലും എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ട സപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ വലുതായ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാണ് കുറച്ച് ബിസിയായി തിരക്കായത്. എന്നാലും മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബവിശേഷം ഒന്ന് പറയാമോ? 1976 മാരേജ്. ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ്, രണ്ടുപേരും ഇപ്പം ഇവിടെ ഇല്ല. മക്കളൊക്കെ പഠിച്ചു വലുതായി. ഒരാൾ മൂത്തയാൾ അമേരിക്കയിലാണ്, കല്യാണം കഴിഞ്ഞു. ഒരു മോളും ഉണ്ട്. രണ്ടാമത്തെ ആളുടെയും കല്യാണം കഴിഞ്ഞു, അവനും ഇപ്പം ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇത്രയും വർഷത്തൊരു ദാമ്പത്യ ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ദാമ്പത്യ ജീവിതം ഇങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ സീക്രട്ട് എന്താണ്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടുപേരും എന്നെ ഒരുപാട് എനിക്ക് ഒരുപാട് ലോൺലിനെസ് ഒക്കെ തോന്നേണ്ട സമയത്തും അതേ ഇടയ്ക്ക് എവിടെ ദൂരെ യാത്ര പോയാലും എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യമെങ്കിലും എന്നെ ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തരാറുണ്ട്. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ലോൺലിനെസ് തോന്നിയിട്ടില്ല. സാറേ, നല്ലൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ നല്ല റേറ്റിംഗ് ആണ് റോസി തരുന്നത്. സാറിനും തിരിച്ചു വന്ന് ചിന്തിക്കാമോ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്? അല്ല, ഈ പറഞ്ഞതെല്ലാം അല്ലെ പരസ്പരമുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ഈ മാരേജ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ പോലെ പെർഫെക്റ്റായിട്ട് ലോകത്തിലെ ആരുമില്ല. പിന്നെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം വഴക്ക് പിടിക്കാറുണ്ടോ? അങ്ങനെ വഴക്ക് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗവേഷണം തന്നെ നടത്തേണ്ടി വരും. കാരണം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരാൾ വഴക്കുണ്ടാക്കിയിട്ട് വേണ്ട വേറൊരാൾക്ക് തിരിച്ച് അതിനുള്ള രണ്ട് സാഹചര്യം ഞങ്ങൾ രണ്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കുടുംബജീവിതങ്ങളെല്ലാം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻ്റെ തെക്കനോട്ട് ഫാമിലി ലൈഫ് ഇസ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് സർവൈവിങ്. അല്ല, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ, ഇതിലും ഞാൻ കുറച്ച് മാതാപിതാക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരിപ്പോൾ ഒരു വീട്ടിൽ സ്ഥിരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ പിള്ളേർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ തന്നെ പേടിയായിരിക്കും. അവർ ആയിരിക്കുന്ന എന്തിനാണ് ഈ മാര്യേജ്, ഇതെല്ലാം സർവത്ര പ്രശ്നമല്ലേ? അവിടെ സ്നേഹവും അവർ തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന കാണുമ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്നല്ലേ പിള്ളേർ ആഗ്രഹിക്കുന്നത്. അതല്ല, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒത്തിരി പേരൻസ് പിള്ളേരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുകയും എമോഷൻസ് മനസ്സിലാക്കി ആ സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വരത്തുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം ഇതായിട്ട് പറയല്ലോ, ഞാനിപ്പോഴും ഞായറാഴ്ച വിളിക്കുമ്പോൾ എൻ്റെ മോൻ അമേരിക്കയിൽ പോയ ശേഷം ഞായറാഴ്ച എല്ലാം മുടങ്ങാതെ പള്ളിയിൽ പോകാമെന്ന് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്. ഞാൻ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷേ രാവിലെ വിളിക്കുമ്പോൾ പറയാം ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ പള്ളിയിൽ പോകാമെന്ന് പറയും. അപ്പം അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ അവരെ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കൊടുത്ത അവരങ്ങൾ തുടർന്ന് പൊക്കോളും. ഇങ്ങനെ മക്കളെക്കുറിച്ച് സാറ് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കണമെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഫോർമേഷൻ കുട്ടിക്കാലത്ത് എപ്രകാരമാണ് ലഭിച്ചത്? അല്ല, അതിൻ്റെ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. കാരണം അമ്മ ചെറുപ്പത്തിൽ തന്നെ എല്ലാ മക്കളെയും എല്ലാ ദിവസവും കൃത്യസമയത്ത് പ്രാർത്ഥിപ്പിക്കുക, അതുപോലെ പള്ളിയിൽ കൊണ്ടുപോവുക, എല്ലാ ഭക്തി എന്താണെന്നുള്ള ഞങ്ങളിലെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്ത് അമ്മയാണ്. എല്ലാ മക്കളിലും അതെ. അപ്പോൾ എല്ലാവരിലും ആ ഒരു വിശ്വാസം വന്നത്, അത് ഞാൻ എത്ര മക്കളാണ്, ഞങ്ങൾ ആറ് പേരാണ്. അപ്പോൾ ഈ ആറ് പേരിൽ ഇതുപോലെ വിശ്വാസം വരികയും അതുപോലെ വളർത്തുകയും ചെയ്യാൻ എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അമ്മയ്ക്കാണ്. ജീസസ്
ചെറുപ്പത്തിലെ നല്ല ദൈവഭക്തിയിലാണ് വളർത്തിയത്. ദൈവഭക്തിയുടെ കാര്യത്തിൽ ഞാൻ ഓർപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥന കൊന്ത എത്തിച്ചു കഴിഞ്ഞാൽ കുടുംബപ്രതിഷ്ഠ എല്ലാ ദിവസവും ചെല്ലും. അതാണ് പ്രധാനമായ പ്രാർത്ഥന. പ്രാർത്ഥന നമ്മുടെ കൊന്ത കഴിഞ്ഞിട്ട് കുട്ടനാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ വളർന്നത് വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസൊക്കെ ഞങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒന്നും പള്ളിയിൽ പോകണമെന്നൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ മക്കളിലും ഭക്തി റോസിക്കാണ്. ഞാൻ ഇത്രയും ഭക്തി റോസി എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഞാൻ എന്നെ കൊണ്ടും പലപ്പോഴും അത് നടക്കാറില്ല. ഭക്തി റോസിക്കാണ്. മക്കൾക്ക് ഭക്തി കൊടുത്തതാരാണ്? അതെല്ലാം റോസിയാണ്. ചെറുപ്പത്തിൽ അല്ല, പിള്ളേരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെറുപ്പത്തിൽ നോക്കേണ്ടത് റോസിയാണ്. ഞാൻ കൂടുതലും ബാങ്കുമായിട്ട് അങ്ങനെ അസോസിയേറ്റ് അതങ്ങ് പോകുമായിരുന്നു. വല്ല കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച അഭിപ്രായം പറയുന്നുള്ളല്ലാതെ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും എല്ലാം റോസിയാണ് ഇൻട്രസ്റ്റ്. കാറ്റകിസത്തിനൊക്കെ വിടുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ പിള്ളേരുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പുറത്തായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞങ്ങൾ വീട്ടിൽ അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴേ കുട്ടികളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കാനൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങളെല്ലാവരും മിക്കവാറും ഒന്നിച്ചു കൂടും. ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഒന്നിച്ചു കൂടാറുണ്ട്. പുറത്തുള്ള മകന് വരാൻ പറ്റിയില്ലെങ്കിലും എന്നും വിളിക്കുകയും പള്ളിയിൽ പോകാനുള്ള പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയുക. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ രീതി ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ കൃത്യസമയത്ത് കുടുംബം 8 മണിയാകുമ്പോൾ കുർബാന, 8 മണിക്ക് കുടുംബ പ്രാർത്ഥന എല്ലാവരും ഉള്ളവർ. സാറേ, സാറിൻ്റെ മറ്റൊരു മേഖല എനിക്ക് വളരെ ശ്രദ്ധിച്ച ഒരു മേഖലയായിരുന്നു. സാർ ഒരു ഗായകനും കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞത് മുഴുവൻ വേറെ വിശേഷങ്ങളായിരുന്നു. സാർ ഒരു CD-യിൽ, പ്രത്യേകിച്ച് ഈ ഒരു വല്ലാർപാടത്തമ്മ എന്നുള്ളൊരു CD-യിൽ സാർ 2 പാട്ട് പാടിയതായിട്ട് കാണുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ സാറിന്? അതൊന്ന് ദൈവാനുഗ്രഹം, രണ്ടാമത് അങ്ങനെ ഒരാൾ വിളിച്ചുകൊണ്ട് പാടാനൊരു അവസരം കിട്ടി. അത് വിളിക്കാനുള്ള കാരണം ഞാൻ ഈ ബാങ്കിൻ്റെ 85-ാം വാർഷികത്തിന് ഒരു ഫംഗ്ഷനൊരു പാട്ട് പാടിയായിരുന്നു. അപ്പോൾ ആ പാട്ട് TV കണ്ടിട്ട് ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടിങ്ങനെ ഒരു CD ഇറക്കുന്നുണ്ട്, അതുമായിട്ടൊന്ന് അസോഷ്യേറ്റ് ചെയ്യാമെന്ന് ചോദിച്ച് അങ്ങനെ വന്നു. ആദ്യം ഒരു പാട്ടെന്ന് പറഞ്ഞ് അവസാനം പിന്നെ അവിടെ ചെന്ന് പാടിക്കഴിഞ്ഞപ്പോൾ 2 പാട്ട് തന്നു. അങ്ങനെ 2 പാട്ട് പാടി. അതിലൊന്ന് നമ്മുടെ പഴയൊരു സിനിമ ഗായികയായിരുന്ന ശാന്ത പി നായരുടെ മോളാണ് ലത. അവർ ചെമ്മീൻ സിനിമയിലൊക്കെ അഭിനയിച്ച് അവരും ഞാനും കൂടെ ഒരു ഡ്യുവറ്റായിട്ടാണ് അത് പാടിയിരിക്കുന്നത്, ഫസ്റ്റ് സോങ്. രണ്ടാമത്തെ ഞാൻ ഒരു ഒറ്റയ്ക്ക് ഒരു പാട്ട്. അങ്ങനെ 2 പാട്ട് പാടാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഒരു 4 വരി പാടാമോ? ആലംബം എന്നും നീയാണമ്മേ, ആതങ്കം മാറ്റും പാരിന്നമ്മേ, ആഴക്കടലിൽ രക്ഷനീയേ, കാരുണ്യത്തായേ കാക്കേണമേ, ആഴക്കടലിൽ രക്ഷനീയേ, കാരുണ്യത്തായേ കാക്കേണമേ, ആലംബം എന്നും നീയാണമ്മേ. ഇങ്ങനെ പോകുന്ന പാട്ട് ഏത് ഡ്യുവറ്റാണ് മാറി മാറി. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നേ ഈ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിലേ, മീഡിയയുടെയൊക്കെ ഇത്രയും വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ സാർ ഒരു പക്ഷേ വലിയ ഗായകനായി മാറിയാണ്. അതെ, അങ്ങനെ ഉപദ്രവം ഒന്നും ഉണ്ടാതിരുന്നൊരു ഭാഗ്യം. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ മേടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ കഴിവിനേക്കാളേറെ ടാലൻസ് ഒന്നും അല്ലല്ലോ അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം, ജീവിതമാർഗം. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടംപോലെ വിട്ടു. ഒരുപാട് അന്നും ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു, അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് അറിയാതിരുത്താണ്. ഇഷ്ടംപോലെ പാട്ടുകാർ ഇപ്പോൾ TV ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. എന്തുമാത്രം കൊച്ചു പിള്ളേർ വരെ 1-2 വയസ്സുള്ളവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, അവസരങ്ങളുണ്ടായി, ഇഷ്ടംപോലെ പാട്ടുകാരായി. ഇന്നിപ്പോൾ പഴയ പോലെയൊന്നും 1-2 പേർക്ക് പാട്ടുപാടി ജീവിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമായി. എനിക്ക് മറ്റൊരു മേഖലയാണ് ചിന്ത വരുന്നത്. വിശ്വാസം എന്ന് പറയുന്ന ഒരു റിലേ റേസ് പോലെയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടി, നമ്മൾ ബാറ്റൺ മക്കളിലേക്ക് കൈമാറി. പേരക്കുട്ടികളുടെ വിശ്വാസ രൂപീകരണത്തിലെ ഗ്രാൻഡ് പേരൻസിന് വലിയൊരു റോളുണ്ട്. ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? അതെ, എനിക്ക് തോന്നുന്ന ഇന്നത്തെ അന്നത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അവധിക്കാലത്ത് അവർ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം താമസിക്കും, കുട്ടികൾ അവരുമായിട്ട് പള്ളിയിൽ പോയി ഒരുപാട് ഇടപെടാനുള്ള സമയമുണ്ടായിരുന്നു. ഇപ്പം വളരെ റയറായിട്ടല്ലേ ഇവരെ കാണുന്നത് തന്നെ. അപ്പം കൂടുതലും നമ്മൾ അടുത്ത് താമസിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവധിക്കാലങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവരോട് ഷെയർ ചെയ്യാം. പക്ഷേ എന്നാലും എനിക്ക് ഇന്ന് കുറച്ചും കൂടെ പേരൻസിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി മാറിയിരിക്കുകയാണ്. കൂടുതലായിട്ട് ഗ്രാൻഡ് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിലും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫുൾ ടൈം പേരൻസ് അല്ലേ കൂടെ ഉള്ളത്. അപ്പം അടുത്തുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പറ്റും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് മിക്കവാറും വല്ല ഒക്കെ വെക്കേഷൻസ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ വൺസ് ഇൻ ആൻ ഇയറൊക്കെയാണ് വരുന്നത് പിള്ളേർ. അപ്പം വളരെ കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
അതുകൊണ്ട് അത്രയും സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ മക്കളുടെ, സ്വന്തം മക്കളുടെ വിശ്വാസ രൂപീകരണത്തിൽ എത്രത്തോളം സഹായിക്കാൻ പറ്റും? മക്കളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. ഡിഫൻറ്റ് ആയിട്ടും അങ്ങേയറ്റം താല്പര്യം എടുത്തിട്ടുണ്ട്. പ്രാക്ടീസിങ് കാത്തലിക്സ് നമുക്ക് പറയാം, തീർച്ചയായിട്ടും പറയാം. അത് ഞങ്ങൾ ഇപ്പോഴും വെരിഫൈ ചെയ്തിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നുണ്ടോന്ന്. ബാംഗ്ലൂരുള്ളവർക്ക് പിന്നെ അതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളുണ്ടല്ലോ. സാറേ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വളർച്ചയിൽ സാറിന് വലിയ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇത്രമാത്രം ബാങ്കിനെ ഉയർത്താൻ സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സാറിനൊന്ന് പങ്കുവയ്ക്കാമോ? അല്ല, അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എല്ലാ നമ്മുടെ തീരുമാനങ്ങളുടെ പുറകിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബാങ്കിലെ ഒരു പ്രത്യേകത, ഞാൻ ഇപ്പം പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഏത് മീറ്റിങ്ങിന് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷമേ അവിടെ ആ മീറ്റിംഗ് നടക്കുകയുള്ളൂ. അതിപ്പം ബോർഡ് മീറ്റിംഗ് ആണെങ്കിലും കൊള്ളാം, കമ്മിറ്റി മീറ്റിങ്ങിലാണെങ്കിൽ കൊള്ളാം, ഏത് മീറ്റിങ്ങും ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങണം. അത് ഭയങ്കര എനിക്ക് അത് ഒരു കൾച്ചർ അവിടെ മുമ്പേ ഉണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രാർത്ഥന സൈലന്റ് പ്രെയർ ആണോ? സൈലന്റ് പ്രെയർ ആണ്. എല്ലാം ഒരു ഈശ്വരാനുഗ്രഹമാണെന്നുള്ള കൺസെപ്റ്റ്, അതല്ല നമ്മളെ ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. കാരണം നമ്മൾ ഓരോ മീറ്റിങ്ങിന് മുമ്പ് നമ്മൾ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം ആകാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകളൊത്തിരി ദൈവാത്മാവിൻ്റെ ഒരു നയിക്കലും ഒരു വിസ്ഡം, ദൈവത്തിൻ്റെ ഒരു വിസ്ഡം നമുക്ക് കിട്ടാനും അത് ബാങ്കിലെ മറ്റ് സ്റ്റാഫിനെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും ഇത് തന്നെയാണല്ലോ, ആ കൾച്ചറാണല്ലോ അവരിലേക്കും പോകുന്നത്. പിന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുമ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ. ഈ പ്രശ്നം വരുന്നത് പരാജയത്തിലല്ലേ നമുക്ക് ആളില്ലാതെ വരുള്ളൂ, വിജയം വരുമ്പോൾ എപ്പോഴും ആളുകൾ കാണും കൂടെ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള സാറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? അല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, നമ്മളിപ്പോൾ ഈ പ്രൊവിഷൻ സ്റ്റോറി കൊടുക്കുന്ന പോലെ രാവിലെ ദൈവത്തിന് കൊണ്ടുപോയി, ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും തൊട്ടപ്പുറം ഇരിക്കുന്ന ഒരാൾ കൊടുക്കുന്നു. ദൈവത്തിന് എങ്ങനെ ഇതെല്ലാം കൂടെ സഫലീകരിക്കാൻ പറ്റും? നമ്മുടെ യേസ് പറഞ്ഞാൽ മറ്റേത് നോയാവും. അപ്പോൾ ഇതിലെ നന്മയായിട്ടുള്ള കാര്യങ്ങളല്ല തീർച്ചയായിട്ടും. അപ്പം നമുക്കൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം. നമ്മളെ മറ്റെന്തൊക്കെയോ ഇതിൻ്റെ കൂടെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഒരുപക്ഷേ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, വേദനിക്കുന്നവർക്ക് വേണ്ടി അതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം അറിയാതെ നമ്മുടെ ആ ഒരു പ്രയോറിറ്റിയിലേക്ക് എപ്പോഴും പോകും. സാറ് പറഞ്ഞു വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് പ്രാർത്ഥന കാണാതിരിക്കുക, അതിൻ്റെ മുകളിലോട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഒരു ദൈവമായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അടുത്ത്. പക്ഷേ ദൈവേഷ്ടത്തെ വിവേചിച്ചറിയാനൊക്കെ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥന. പിന്നെ ഞാൻ ഈ പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. അതായത് അത് അനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പം തന്നെ ഒരു ആൻസർ കിട്ടും. പ്രയർ ഈസ് പവർ ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ എയ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒരിക്കലെ പാലായ എന്നുള്ളൊരു ഫാദേഴ്സിൻ്റെ ഒരു ചെറിയ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇതായിരുന്നു, പ്രയർ ഈസ് പവർ. ഞാൻ അന്ന് യാദൃശ്ചികമായിട്ട് ഇൻ്റർവൽ ടൈമിൽ പോയിരുന്നു ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊരു ഭയങ്കര പ്രചോദനം. വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രയർ എങ്ങനെയാണ് ഒരു ശക്തിയാകുന്നത്. പക്ഷേ അത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു അത് ഞാനീ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഈ ലിസ്റ്റ് കൊടുത്ത് ഈ ലിസ്റ്റ് ശരിയാകുകയാണെങ്കിൽ ആ രീതിയിലല്ലാതെ നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊത്തിരി ഒരു ഇൻഡ്യൂഷൻസ് നമ്മൾ ഒരുപാട് കിട്ടും. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും നമുക്കതൊരു പവർ. നമ്മളൊരിക്കലും ഇന്നത് നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൊരു കാര്യമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ഇന്ന സംഗതി സംഭവിച്ചാൽ അത് ശരിയാകുന്ന വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിന് അറിയാതെ സംഭവിച്ചാൽ നമുക്ക് ഉദ്രവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളെ സാധിച്ചു തരത്തില്ല. നമ്മളിപ്പം സപ്പോസ് ഇവിടുന്ന് തൃശ്ശൂർ പോകാനായിട്ട് ഇറങ്ങുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ, എനിക്ക് കൃത്യസമയത്ത് ഇന്ന ഫംഗ്ഷൻ അവിടെ ചെല്ലണമെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും, നമ്മളെ ആ സമയത്ത് അവിടെ എത്തിക്കത്തില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടക്കുകയില്ല. പക്ഷേ ദൈവത്തിനറിയാം നമ്മൾ ആ സ്പീഡിൽ പോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുള്ള ഒഴിവാക്കാനായിരിക്കും നമ്മളെ ഡിലേ ആക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു അന്ത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മളങ്ങ് സറണ്ടർ ചെയ്യണം. ഇപ്പോൾ എന്ത് വരുമ്പോഴും നമുക്ക് അത് ദൈവം നന്മയ്ക്കാണ് നമുക്ക് ചെയ്തിരിക്കുന്നതെന്ന് വരുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുന്നില്ല, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സാർ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ല, സറണ്ടർ, ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളത്. ഈ ഇങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ശാന്തിയും സമാധാനവും. നമുക്ക് ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു, ശരി ദൈവത്തിൻ്റെ ഇഷ്ടമാകും പോകണമെന്ന്, അത് നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ ഇന്നത് കിട്ടി. ഇപ്പം ഒന്നിനെക്കുറിച്ചും നമ്മളാ ശരിക്കുള്ളൊരു പ്രാർത്ഥനയുടെ ശക്തി വന്നു കഴിയുമ്പം നമ്മളൊന്നുകൊണ്ടും അങ്ങ് എക്സൈറ്റഡ് ആകത്തില്ല ലൈഫിൽ. അതിയായ സന്തോഷങ്ങളോ അതിയായ ദുഃഖങ്ങളോ സന്തോഷിക്കാനോ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്കുള്ള ഈ അതിയ ഭയങ്കരമായിട്ടുള്ള മോഹങ്ങളൊക്കെ ഉണ്ടല്ലോ,
ഒത്തിരി കുറയും. ഈ പലപ്പോഴും നമുക്ക് ഈ മോഹങ്ങളും അഹങ്കാരം ഇതെല്ലാം റിലേറ്റഡ് ആണല്ലോ. വലിയ ഇത് ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്തോ അച്ചീവ് ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്നാ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ യാതൊന്നും നമുക്കില്ല, ദൈവം തന്ന ഒന്നുമില്ല. അത് നമ്മൾ റിയലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ ഇതൊന്നുകൊണ്ട് നമ്മൾ വലിയ എക്സൈറ്റ്മെൻറ്റോ നിരാശകളോ ഇല്ലാത്ത വളരെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് എപ്പോഴും കൂളായിട്ടിരിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയുള്ളവർ സാറിന് ഉറച്ച ബോധ്യങ്ങളുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചും ദൈവികമായ ഇടപെടലിനെക്കുറിച്ചും. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതിന് സാറിന് ചില ഡീപ്പർ കൺവിക്ഷൻസ് ഉണ്ട് ഉള്ളിൽ, ഇതിങ്ങനെ ഉടലെടുക്കാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അത് ചെറുപ്പം മുതലുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മളിപ്പോൾ എത്ര വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ ദൈവം നമ്മളെ ഓവർകം ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്കുണ്ടല്ലോ ഈ പറഞ്ഞ സഹനമോ ദുഃഖമോ വളരെ സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ അവരെ ടെൻഷനിലൂടെ കടന്നു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം വെച്ചാൽ അവർ സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഈ പറഞ്ഞാൽ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടല്ലേ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കുറച്ച് കാശില്ല വന്നല്ലോ, ചെറിയ പനി വന്ന് പെട്ടെന്ന് അവരങ്ങോട്ട് ഇതെല്ലാം അനുഭവിച്ച് നമ്മളൊരു ഹാർഡ് ലൈഫ് എക്സ്പീരിയൻസ് തരുന്ന പുള്ളി വെയിലത്ത് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടത്തില്ല. പിന്നെ പേരൻസും ചിന്തിക്കുന്നതിനെന്നറിയാം, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു സഹിച്ചു, എൻ്റെ മക്കൾക്ക് അത് വരരുതെന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അത് കൊടുക്കും തോറും അവർ ക്യാഷ്വലായിട്ടുള്ളൊരു ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് എടുക്കുന്നു. അതോടെ ഞാനിങ്ങനെ എക്കണോമിക്സിൽ പണ്ടൊക്കെ നമ്മൾ എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ഒത്തിരി പഠിപ്പിക്കുന്നു, ഇപ്പോൾ പ്രോബ്ലം ഓഫ് അബണ്ടൻസ് ആണ് വരുന്നത്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണെന്ന് തോന്നണം അല്ലേ? ഇന്ന് അബണ്ടൻസ് എന്ന് പറയത്തില്ല കേട്ടോ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. പണ്ട് ദാരിദ്ര്യം ഉള്ളവൻ പറയും എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് വല്ലതും തരണം, സഹായിക്കണമെന്ന് പറയും. ഇന്ന് പറയത്തില്ല. അപ്പോൾ അതാണ് ആ സംഘർഷം ഉണ്ടാകുന്നത്. പണ്ടെല്ലാം ഓപ്പൺ ആയിരുന്നു, കുറേ കൂടെ ദാരിദ്ര്യം ഉള്ളവൻ ദാരിദ്ര്യം എന്ന് പറയും, അവൻ്റെ വിഷമങ്ങൾ പറയും, ആരെങ്കിലും സഹായിക്കും. ഇന്നിപ്പം ദാരിദ്ര്യം ഉള്ളവരില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാണ്. യഥാർത്ഥത്തിൽ പുറത്തു പറയാനാവാത്ത വിധം ദരിദ്രരായിട്ടുള്ള ഒത്തിരി മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്, പുറത്ത് കാണിക്കാനോ പറയാനോ പറ്റാത്ത വിധം. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിലൊക്കെ ഈ ലോൺ എടുത്തുകൊണ്ട് പോയി വീട് വെച്ചിട്ട് അത് വീട്ടാൻ പറ്റാണ്ട് ജപ്തിയുടെ വക്കിൽ വന്ന് നിന്ന് അസ്വസ്ഥരാകുന്ന അങ്ങനെയുള്ളവരെയൊക്കെ രക്ഷിക്കാനോ വല്ലതും സാധിച്ചിട്ടുണ്ടോ സാറിന്? അതെ, ഈ പലരും അതിനകത്തൊക്കെ ഒരു കുഴപ്പം അല്ല, ഒരുപാട് പേർക്ക് നമ്മൾക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ അവരും കൂടെ വിചാരിക്കണമല്ലോ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. വീണ്ടും വീണ്ടും കടമെടുത്ത് കൂട്ടുകയാണെങ്കിൽ ഇപ്പം പലരും, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വീട് വയ്ക്കുമ്പം ഒരു അത്യാവശ്യത്തിന് അവരുടെ ബഡ്ജറ്റ് നീക്കി അവരെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് വേണം വയ്ക്കാൻ. അല്ലാതെ നമ്മളെ ഒരു സ്വപ്നത്തിൽ കാണുന്ന ഒരു വീട് വെച്ച ശേഷം പിന്നീട് ഇരുന്നതിൻ്റെ കോൺസിക്വൻസും കാർച്ച് ആലോചിച്ചിട്ട് ഫലമില്ല. പലരും ഈ കൃഷി വായ്പയൊക്കെ എടുത്ത് ആത്മഹത്യ എന്നൊക്കെ പറയുന്നവർ ചെയ്യുന്നതിനെന്നറിയ, ഒരു വീട് വയ്ക്കും, വീട് വെച്ച് നിവൃത്തിയില്ല വരുമ്പം കൃഷി വായ്പ എന്നും പറഞ്ഞ് പലപ്പോഴും ആ കൃഷിക്കായിരിക്കും ഈ പണം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പല വിവാദങ്ങളൊക്കെയായി പലപ്പോഴും ഇങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട്. അവർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അവസാനം ആത്മഹത്യയുടെ പക്കത്തെത്തി പ്രശ്നങ്ങളായിട്ടുള്ള പലരും നമ്മളുണ്ട്. ഞാൻ പലപ്പോഴും ബാങ്കിൽ വരുന്നവരോട് പറയാറ്, നിവൃത്തി ഉണ്ട് ലോൺ എടുക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വായ്പകൾ ആവശ്യമില്ലാതെ എടുത്ത് നമ്മളിത് കടങ്ങൾ വർദ്ധിപ്പിക്കരുത്. നമുക്കിതിൽ പലരെയും ഞാൻ തിരിച്ചുവിട്ട കേസസ് ഉണ്ട്. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൂടുതൽ അബദ്ധമാണ് പ്രശ്നമാണെന്ന് മനസ്സിലായി. നമുക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി തിരിച്ചടയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വായ്പകൾ എടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ വായ്പ ആരെങ്കിലും തരുമെന്നും പറഞ്ഞാൽ ഒരാളോട് മേടിക്കുകയും ചെയ്യരുത്, എടുക്കുകയും ചെയ്യരുത്. എപ്പോഴും ഉള്ളതുകൊണ്ട് ജീവിക്കുന്നതിനാണ് ഏറ്റവും സംതൃപ്തമായിട്ട് ജീവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സംതൃപ്തി എന്ന് പറയുന്ന വേറൊരാൾക്ക് തരാൻ പറ്റില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നതിൽ നമ്മൾ സംതൃപ്തി കാണുകയാണെങ്കിൽ ജീവിതം ഭയങ്കര സുഖമാണ്. നമ്മുടെ വാണ്ട്സും നമ്മുടെ ഗ്രീഡും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലേ, അത് മനുഷ്യനിലുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ബാങ്കിങ് മേഖലയിൽ ഇത്തരം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തോന്നുന്നത് മനുഷ്യനെ ഈ പണത്തിൻ്റെ അളവ് വെച്ച് മനുഷ്യനെ അളക്കുന്ന ഒരു മേഖലയാണല്ലോ, പണത്തേക്കാളും മനുഷ്യനല്ലേ വലുത്? തീർച്ചയായിട്ടും പണത്തെ, അതിന് സംശയം എന്താ? തീർച്ചയായിട്ടും ഒരു വ്യക്തിത്വത്തിന് ഞാൻ എപ്പോഴും പറയുന്ന കൂടുതൽ വില കൊടുക്കണം പണത്തേക്കാൾ കൂടുതൽ. പണം ഇന്ന് വരാം നാളെ പോവാം, ഓവർനൈറ്റ് എന്തെല്ലാം സംഭവിക്കാം, നിമിഷങ്ങൾ പോരെ മനുഷ്യരുടെ കയ്യിലുള്ള എല്ലാം പോകാനായിട്ട്. ഞാൻ ഗുജറാത്തിൽ കുറച്ച് കാലം ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു അവിടെ, ഗുജറാത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു ഭൂകമ്പം വന്നു, എത്ര പേരാ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു, എത്രയോ കോടികൾ അവിടെ നിന്ന് പോയി. ഒരു നമ്മുടെ ജീവിതം ഒന്ന് മാറി മറിയാൻ ഒരു സെക്കൻഡ് മതി. അത് പലപ്പോഴും ചിന്തിക്കത്തില്ല. ഇതിപ്പോൾ നല്ലൊരു ഭാഗം ആൾക്കാർ ഓർക്കുന്നില്ല, ഞാനും മരിക്കും, ഞാൻ ഈ ഭൂമിക്കടി പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യും, ഞാൻ മരിക്കും. ആ റിയാലിറ്റി നമ്മളിലുണ്ടെങ്കിൽ മനുഷ്യന് ഒരു ഭയങ്കര ചേഞ്ച് വരും. ഇത് മറ്റുള്ളവർക്കേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, മരണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉണ്ടാവുള്ളൂ, മറ്റേ നമുക്കിതെല്ലാം നാളെ വരുന്നതാണെന്നുള്ളൊരു റിയാലിറ്റി വരുമ്പോൾ. അപ്പം നമ്മുടെ ഈ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ വന്ന് രണ്ട് വശം നമ്മൾ കാണും. ഒരു വശത്ത് നമ്മളൊരു സാമ്പത്തിക മേഖലയിൽ നമ്മൾ ഉയരണതിനെക്കുറിച്ച് പറഞ്ഞു, മറ്റൊരു വശത്ത് നമ്മളിതിൻ്റെ നിസ്സാരതയെക്കുറിച്ചും പറഞ്ഞു. ഇതിൻ്റെ ഒരു ബാലൻസിങ് ഫാക്ടർ ആണ്. ബാലൻസിങ് ഫാക്ടർ ഉണ്ട്. നമുക്ക് എന്ത് വേണം നമ്മൾ നിശ്ചയിക്കണം ജീവിതത്തിൽ. എനിക്ക് എന്തൊക്കെ അത്യാവശ്യമുള്ള, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവല്ലേ.
നമുക്കിപ്പോൾ ഒരു 25 പേന എൻ്റെ കൊണ്ട് തന്നെ എനിക്കൊരു പേന കൊണ്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. 24 എണ്ണത്തിൻ്റെ മഷി ഉണങ്ങി ഒന്നെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ എടുത്ത് കളയും. അപ്പം മനുഷ്യന് ദൈവം എനിക്ക് തോന്നുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ. അത് ഏത് ലെവലിൽ വേണം നമ്മൾ നിശ്ചയിക്കുക, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, ഏൺ ചെയ്ത് കഴിഞ്ഞാൽ സംതൃപ്തരായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ചുറ്റും ഒരു അതിർത്തി രേഖ വരയ്ക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ വരയ്ക്കുക, അത് വരച്ചാൽ പ്രശ്നം തീർന്നത്. നമ്മൾ അപ്പുറത്ത് അതിർത്തി വരയ്ക്കാൻ പോകുമ്പോഴേ പ്രശ്നം മുഴുവൻ. അല്ല, അപ്പം നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തെ എങ്ങനെ കാണും? ഞാൻ ചോദിച്ചു, എവിടെ നമ്മളെ വളരണമെന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കണം. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, ഞാൻ എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം, ഈ പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നമ്മൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ രേഖ വരച്ചിട്ട് അവിടെ ചെന്ന് നമ്മൾ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇഷ്ടപ്പെടാൻ പഠിക്കണം. എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നും എവിടം വരെ പോകണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത്യധികമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഈ മേഖലയിലൊക്കെ നിൽക്കണം. ഇല്ല, സമ്പത്തില്ല നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റും. മനുഷ്യൻ എന്തുമാത്രം ആവശ്യങ്ങളുണ്ട്, അപ്പോൾ അവൻ ആവശ്യമുള്ളത് അവൻ തീർച്ചയായിട്ടും ഏൺ ചെയ്യണം. അത് ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഏൺ ചെയ്യുമ്പം സമയമെടുക്കും. ഈ ദൈവം മനുഷ്യനെ ക്രയശേഷി എച്ചാർന്നൊക്കെ നമ്മൾ പറയലേ, മനുഷ്യ വിഭവശേഷി തന്നിട്ടുണ്ടല്ലോ ഓരോരുത്തരും. അവർക്ക് തന്ന താലന്തുകൾ ഉപയോഗിച്ച് വേണം ജീവിക്കാനും. പക്ഷേ അവൻ തന്നെ അവൻ്റെ അതിർത്തി രേഖയും ഈ എച്ചാറിൻ്റെ ഉൾപ്പെടെ അതിർത്തി രേഖയും കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും സാർ ഇത്രയും ബോധ്യത്തിൽ സംസാരിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ആരോ പിന്നിലുണ്ട്. ഒരു പക്ഷേ അമ്മയായിരിക്കാം, കുഞ്ഞുനാളിലെ അമ്മ നൽകിയൊരു ഫോർമേഷനായിരിക്കാം, ഇങ്ങനെ പോകണം പക്ഷെ ഇവിടെ നിർത്തണം. അങ്ങനത്തെ കുട്ടിക്കാലത്തിൻ്റെ എന്തെങ്കിലും ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. കുട്ടിക്കാലത്ത് ഒരുപാട് ഇങ്ങനെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഞങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച്, നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വൈഫിനെ ക്രെഡിറ്റ് കൊടുത്തത് കൊണ്ടാണ്. കാരണം അവർ നല്ലവരായെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ടൈം അവരല്ലേ കൂടെ ഉള്ളത്. അവർ നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് രാത്രി ഒന്ന് വെളുപ്പിനെ വീണ്ടും പോയി, അപ്പോൾ കുറച്ച് സമയമല്ലേ അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കോറസ്പോൺസിബിലിറ്റി അല്ലേ സാറേ? കോറസ്പോൺസിബിലിറ്റി ആണെങ്കിലും സ്വഭാവ ഉൾക്കരണത്തിൽ എനിക്ക് തോന്നുന്നത് അമ്മമാർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നു വെച്ചാൽ കൊച്ചിലെ അവരോട് പറയുന്നതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. അപ്പനെ കുറച്ചും കൂടി ഒരു ഭയത്തോടുകൂടി ആയിരിക്കും കാണുന്നത്, അമ്മയെ കുറച്ചുകൂടെ സ്നേഹത്തോടുകൂടി ആയിരിക്കും കാണുന്നത് അല്ലേ. അപ്പം ഈ സ്നേഹത്തോടുകൂടി പറയുന്നതിന് കുറച്ച് ഭയങ്കര ഇമ്പാക്റ്റ് അല്ലേ, കുറച്ചുകൂടി ഇൻറ്റിമസി ഫീൽ ചെയ്യും അവർക്കല്ലേ, അവരെ സ്നേഹത്തിലൊക്കെ. സാറിന്റെ വീട്ടിൽ എത്ര മക്കളാന്ന് പറഞ്ഞാൽ? 6 പേര്. സാർ എത്രാമത്തെയാണ്? രണ്ടാമത്തെ. അപ്പച്ചനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ സാർ. അപ്പച്ചൻ ഇപ്പം മരിച്ചിട്ട് 95 അപ്പച്ചൻ മരിക്കുന്നത്. ഇപ്പം ഈ വർഷം ഡിസംബറോടെ രീതിയിലുള്ള ഒരു ഫോർമേഷനാണ് തന്നിരിക്കുന്നത്. അപ്പച്ചൻ കൂടുതലും ഞാൻ പറഞ്ഞില്ല, എന്നെ ബാങ്കിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഫാദർ ആയിരുന്നു, അപ്പച്ചനായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് കോളേജ് പഠിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രദർ എഞ്ചിനീയറാണ്, മൂത്തയാൾ. അപ്പോൾ ഫാദറിൻ്റെ ആഗ്രഹം എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു. എനിക്ക് ഈ ആശുപത്രിയുടെ അടുത്ത് പോകുന്ന പോലെ ഇഷ്ടമില്ല. അതേസമയം ഫാദറിനോട് പോയിട്ട് എനിക്ക് മെഡിസിന് പോകാനുള്ള ഇഷ്ടമില്ലെന്ന് പറയാനൊന്നും നമുക്ക് ധൈര്യമില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഒരു കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി ഫാദറിനോട് പറഞ്ഞ് ഞാൻ ആർട്സ് ഗ്രൂപ്പിലേക്ക് മാറുകയായിരുന്നു. എനിക്ക് ഞാനിത് പഠിച്ചാൽ ഒന്നും ആകിയാലോ, ഡോക്ടർ പോയിട്ടൊന്നും ആകാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആർട്സ് ഗ്രൂപ്പിലേക്ക് മനസ്സിലായി അങ്ങനെ മാറുന്നത്. അല്ല, അത് കഴിഞ്ഞ് പക്ഷേ ഞാൻ കോമേഴ്സ് എടുക്കാൻ കാര്യം എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞ് ബാങ്കിങ് ഒത്തിരി വലുതാകാൻ പോവുകയാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഫാദറാണ്. അതിൻ്റെ എല്ലാ ഇൻറ്റുവിഷൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ദൈവം തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഇൻറ്റുവിഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വലിയ നേട്ടമുണ്ടാകും എന്ന് പറയുന്നത്. എനിക്ക് തോന്നി അതും പ്രയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ വളരെ ശക്തിയായി നമ്മളെ പൂർണ്ണ വിശ്വാസത്തിൽ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുമ്പം നമ്മളിൽ ചില ഇൻറ്റുവിഷൻസ് തോന്നിപ്പിക്കും. അത് 99% അത് തെറ്റാൻ വഴിയില്ല, അത് കറക്റ്റ് ആയിരിക്കും. അത് എങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനെ നമുക്ക് ആൻസറില്ല. ഒരുപാട് അങ്ങനത്തെ എക്സ്പീരിയൻസ്, പല തീരുമാനങ്ങളും ഞാൻ അങ്ങനെ എടുത്തതാണ്. അതൊക്കെ തന്നെ വിജയിച്ചത് തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം, ദൈവം സാറിൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ ഈ ഹെഡിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും ഈ സിഇഒമാരെ ദൈവം ഇങ്ങനെ പുറകെ നിന്ന് കൈ ബ്ലസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ സിഇഒമാർ രക്ഷപ്പെട്ട് പോകുന്നത്. പിന്നെ അവർ പറയും ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. നമ്മുടെ ദൈവമാണ് എല്ലാം ചെയ്തത്, ഇതെല്ലാം നമ്മുടെ പുറകെ നിന്ന് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ആ ശക്തി നമ്മളെ നയിക്കുന്നത് കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം കേട്ടത് ജീസസ് ദ സിഇഒയിലൂടെ നമ്മൾ പരിചയപ്പെട്ട വലിയൊരു സിഇഒയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വളർച്ചയിൽ തൻ്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുവാനും ബാങ്കിനെ മുന്നോട്ട് കുതിപ്പിക്കാനും സാധിച്ച ഒരു അപൂർവ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മൾ പരിചയപ്പെട്ടു. എനിക്കൊന്നും സാറിനോട് സംസാരിച്ചതിൽ നിന്ന്, സാറിൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ബാക്കി കാര്യം ദൈവം ചെയ്തു കൊള്ളുമെന്നുള്ള സാറിൻ്റെ അചഞ്ചലമായ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസ പൈതൃകത്തിന് സാറ് നന്ദി പറയുന്നത് അമ്മയോടും കുഞ്ഞുനാളിൽ കിട്ടിയ ഫോർമേഷനോടുമാണ്. അതോടൊപ്പം തന്നെ തൻ്റെ മക്കളെയും ഇപ്പോൾ ചെറുമക്കളെയും ഈ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ ഈ ദമ്പതികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഔദ്യോഗിക രംഗത്ത് മാത്രമല്ല കുടുംബജീവിതത്തിലും
വിജയം കണ്ടെത്തിയ ഈ അപൂർവ വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ നമുക്ക് സാധിച്ചതാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം.